ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 3:15. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷവും ഇന്നലത്തെ സുവിശേഷത്തിൻ്റെ തുടർച്ചയായി ഈശോയും നിക്കദേമോസും തമ്മിലുള്ള സംഭാഷണമാണ് പങ്കുവെക്കുന്നത്. ജ്ഞാനസ്നാനത്തെയും ദൈവരാജ്യത്തെയും കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം ഇന്ന് ചെന്നെത്തി നിൽക്കുക നിത്യജീവനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിലാണ്. ആത്മാവിൽ ജനിക്കുന്ന ഏവനെയും ഒരു കാറ്റിനോട് ഉപമപ്പെടുത്തിക്കൊണ്ട് ജ്ഞാനസ്നാനത്തിലൂടെ അവൻ ഉൾച്ചേരുന്നത് ദൈവിക പദ്ധതിയിലാണെന്ന് ഈശോ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ദൈവിക പദ്ധതി മനസ്സിലാക്കുവാനായി സാധിക്കാതിരുന്ന ഇസ്രായേലിലെ ഗുരുവായ നിക്കദേമോസിനെ ഈശോ ദൈവത്തിന് എതിരായി പ്രവർത്തിച്ച് ഇസ്രായേൽ ജനം മരണത്തിലേക്ക് വഴുതി വീണപ്പോൾ മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവനിലേക്ക് പ്രവേശിച്ച സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പീഡകൾ സഹിച്ച് കുരിശിൽ ഉയർത്തപ്പെടുന്ന തന്നിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ആ ദൈവിക പദ്ധതി പൂർത്തിയാകുന്നത് എന്നും താനാണ് നിത്യജീവനിലേക്കുള്ള മാർഗം എന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ വലിയ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമുക്ക് ജീവൻ നൽകുവാനായി സ്വജീവൻ കുരിശിൽ ബലിയായി ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് വിശ്വാസപൂർവം നമുക്ക് നോക്കാം. ക്രൂശിതനോട് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം.